എനിക്ക് തെലുങ്കുവിൽ ഇഷ്ടമുള്ള വൺ ഓഫ് ദി ആക്ടേഴ്സിൽ ഒരാളാണ് നാനി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടിരിക്കേണ്ട കുറച്ച് സിനിമകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എസ് എസ് രാജമൌലി ഡയറക്റ്റ് ചെയ്തൊരു ഫാൻറ്റസി ആക്ഷൻ ഫിലിമാണ് ഈഗ, സ്റ്റാറിംഗ് നാനി സമന്ത, കിച്ച സുദീപ് ഇൻ പ്രോമിനൻ്റ് റോൾസ്. നാനി ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫയർ വർക്ക്സ് പ്രിപ്പയർ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. നാനി ഫോൾസ് ഇൻ ലവ് വിത്ത് ഹിസ് നൈബർ ബിന്ദു, എ മൈനേജർ ആർട്ടിസ്റ്റ് ഹു വർക്ക്സ് ഫോർ എൻ ജി ഒ. പ്രൊജക്ട് 511 എന്നൊരു കാര്യത്തിലാണ് എൻ ജി ഒക്ക് വേണ്ടിയിട്ട് ബിന്ദു ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ബിന്ദുവിന് നാനിയെ ഇഷ്ടമാണ്, പക്ഷേ ബിന്ദു അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. പക്ഷേ ബിന്ദുവിനെ നോട്ടമിട്ട മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു, ഇൻഡസ്ട്രിയലിസ്റ്റായ സുദീപ്. ബിന്ദുവിന് എൻ ജി ഒ വർക്കിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ബിന്ദുവിൻ്റെ ട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സുദീപ് ഒരു 15 ലക്ഷം രൂപ കൊടുക്കുന്നു. മെയിൻ വൈൽ ബിന്ദുവിൻ്റെ പിന്നാലെ മറ്റൊരാളുണ്ടെന്ന് സുദീപ് മനസ്സിലാക്കുന്നു. അയാളെ കൊല്ലാൻ സുദീപ് പ്ലാൻ ചെയ്യുന്നു. അന്ന് രാത്രി ബിന്ദുവിന് വർക്ക് ഫിനിഷ് ചെയ്യാനുള്ളൊരു ഐഡിയ നാനി വഴി കിട്ടുന്നുണ്ട്. അത് ഫിനിഷ് ചെയ്ത് നാനിയോട് ഇഷ്ടം പറയണം എന്നൊരു പ്ലാനുമായിട്ട് ബിന്ദു വരുമ്പോഴത്തേക്കും അവിടുന്ന് നാനിയെ സുദീപ് കിഡ്നാപ്പ് ചെയ്യുന്നു. രാജമൗലിയുടെ ബെസ്റ്റ് ഡിൽ ഡേറ്റ് എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയൊരു ഫിലിമാണ് ഈഗ. യു ക്യാൻ സ്ട്രീം ദിസ് ഫിലിം ഫ്രം പ്രൈം വീഡിയോ, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആൻഡ് മനോരമ മാക്സ്. മാരുതി ഡയറക്ട് ചെയ്ത റൊമാൻറ്റിക് കോമഡി ഫിലിമാണ് ഭലെ ഭലെ മഗോഡിവോയ്, സ്റ്റാറിംഗ് നാനി, ലാവണ്യ ത്രിപാഠി, മുരളി ശർമ്മ, നരേഷ് സിത്താര ഇൻ പ്രോമിനൻ്റ് റോൾസ്. ലക്കരാജു എന്ന ലക്കി. എന്തെങ്കിലും കാര്യം കൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആയുണ്ടെങ്കിൽ ചെയ്യാൻ വിചാരിച്ച കാര്യം അപ്പം തന്നെ മറന്നുപോകുന്നൊരു വ്യക്തിയാണ്. എന്തെങ്കിലും ഡ്യൂട്ടിയോ കാര്യങ്ങളോ ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലക്കി ഇതുകൊണ്ടൊക്കെ പെട്ടെന്നത് മറന്നുപോകും. ലക്കിയോട് വീട്ടിൽ നിന്ന് ഒരു മാരേജ് പ്രപ്പോസൽ വന്ന കാര്യം പറയുന്നു. പണ്ഡുരംഗറാവ് എന്നൊരു സീനിയർ പ്രോട്ടോണിസ്റ്റ് തന്നെ കാണാൻ വരും എന്ന് ലക്കിയോട് പറയുന്നുണ്ട്. ലക്കി കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അയാളെ കാണാൻ വേണ്ടിട്ട് പോകും. പക്ഷേ ഇതിൻ്റെ അടുക്ക് വെച്ചിട്ട് ലക്കിക്ക് ഒരു കാര്യം വരുമ്പോഴത്തേക്കും അതുകൊണ്ട് ലക്കി ഡിസ്ട്രാക്റ്റഡ് ആകുന്നു. എന്നിട്ട് പണ്ഡുരംഗറാവയുടെ കാര്യം ലക്കി മറക്കുന്നു. ലക്കി ഇത് റിട്രീവ് ചെയ്തെടുത്തിട്ട് പണ്ഡുരംഗറാവുവിനെ വിളിച്ച് പറയുന്നു, ഞാൻ മറ്റൊരു തിരക്കിലായിരുന്നു, അതുകൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇങ്ങനെ സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പണ്ഡുരംഗറാവുവിനെ തിരിച്ചു വരുത്തിക്കാൻ ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അതും പിന്നീട് ലക്കി മറക്കുന്നു. അവസാനം സൈ കെട്ട് ഇത്രയും മറവിയുള്ളൊരാളായിട്ട് എൻ്റെ മോൾക്ക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി ലക്കിയെ ഒഴിവാക്കുന്നു. പിന്നീട് രസകരമായ കുറേ മൊമെൻറ്റ്സ് വെച്ചിട്ട് സ്റ്റോറി പറയുന്ന ഒരു ഫിലിമാണ് ഭലെ ഭലെ മഗോഡിവോയ്. യു ക്യാൻ സ്ട്രീം ദിസ് ഫിലിം ഫ്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ. വിവേക് അത്രായ ഡയറക്ടർ ചെയ്ത റൊമാൻറ്റിക് കോമഡി ഫിലിമാണ് അന്തേ സുന്ദരാനിക്, സ്റ്റാറിംഗ് നാനി, നസറിയ, നരേഷ്, രോഹിണി, നാദിയ മൊയ്തു, അഴകം പെരുമാൾ ഇൻ പ്രോമിനൻ്റ് റോൾസ്. സുന്ദർ എന്ന പ്രൊട്ടോണിസ്റ്റ് ജനിക്കുന്നത് ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മിൺ ഫാമിലിയിലാണ്. സുന്ദറിൻ്റെ ചൈൽഡ്ഹുഡിൽ ഒരാൾ സിനിമയിൽ ചാൻസ് തരാം എന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നു. പിന്നീട് സുന്ദറിൻ്റെ അച്ഛൻ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്കെപ്റ്റിസിസം കാണിച്ചിട്ട് സുന്ദറിനെ അതിൽ നിന്ന് ഒഴിവാക്കാനൊക്കെ നോക്കുന്നു. പക്ഷേ താൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ സൗമ്യ എന്ന കോളേജിന് യു എസിലോട്ട് പോകാൻ ഒരു ചാൻസ് കിട്ടുമ്പോൾ സുന്ദർ അത് നൈസായിട്ട് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ട് തൻ്റെ ഓർത്തഡോക്സ് ഫാമിലിയിലെ ടോർച്ചറുകളെ പറ്റിയിട്ട് സൗമ്യയോട് പറയുന്നു. പാരലായിട്ട് ലീല എന്ന ക്യാരക്ടറിനെ കുറിച്ചിട്ടും അവിടെ പറയുന്നുണ്ട്. ഹു വാസ് എ പാഷനേറ്റ് ഫോട്ടോഗ്രാഫർ. പക്ഷേ അവരുടെ ഫാമിലിയിലും ഇങ്ങനത്തെ ചില സ്കെപ്റ്റിസിസം സംഭവങ്ങളുണ്ട്. അങ്ങനെ രസകരമായിട്ട് നറേറ്റ് ചെയ്യുന്നൊരു ഫിലിമാണ് അന്തേ സുന്ദരാനിക്ക്. യു ക്യാൻ സ്ട്രീം ദിസ് ഫിലിം ഫ്രം നെറ്റ്ഫ്ലിക്സ്. മോഹനകൃഷ്ണ ഇന്ദ്രകാന്തി ഡയറക്ട് ചെയ്ത റൊമാൻറ്റിക് ത്രില്ലർ ഫിലിമാണ് ജെൻറ്റിൽമാൻ, സ്റ്റാറിംഗ് നാനി, സുർബി, നിവേദ തോമസ്, ശ്രീനിവാസ്, അവസർല ഇൻ പ്രോമിനൻ്റ് റോൾസ്. ഐശ്വര്യ ഒരു ഓണ്ടർപ്രണറിൻ്റെ ഡോക്ടറാണ്. യു എസിൽ നിന്ന് ഹൈദരാബാദിലോട്ട് ഒരു ഫ്ലൈറ്റ് കയറുന്നു. ഒപ്പം ലണ്ടനിൽ നിന്ന് ബോർഡ് ചെയ്ത VFX ഡിസൈനറായ കാതറിനും സെയിം ഫ്ലൈറ്റിലുണ്ട്. സമയം പോകാൻ വേണ്ടിയിട്ട് കാതറൻ തൻ്റെ ലവ് സ്റ്റോറി ഐശ്വര്യയോട് പറയുന്നു. ഐശ്വര്യ കാതറിനോടും തൻ്റെയും ലവ് സ്റ്റോറി പറയുന്നുണ്ട്. ഗൗതം എന്ന IIMA ഗ്രാജുവേറ്റും ജയറാം എന്ന ഓണ്ടർപ്രണറും ഇവരുടെ സ്റ്റോറീസാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഹൈദരാബാദിലോട്ട് എത്തുന്നതും ജയറാമിനെ കേദരൻ കാണുന്നു. പക്ഷേ ജയറാമിനെ കാണാൻ ഗൗതമിൻ്റെ ഒരു ഡിറ്റോ ലുക്കലൈക്ക് ആണെന്ന് കേദറിന് മനസ്സിലാവുന്നു. പക്ഷേ ജയറാം ഒരു മിസ്റ്റീരിയസ് ആയ ആളായിട്ടാണ് കേദറിന് തോന്നുന്നത്. ഹീറോയോ അതോ വില്ലനോ? ഇൻട്രസ്റ്റിംഗ് ആവുന്ന ചില സസ്പെൻസുകൾ വെച്ചിട്ട് നല്ല ത്രില്ലർ എന്നൊരു ഫിലിമാണ് ജെൻറ്റിൽമാൻ. യു ക്യാൻ സ്ട്രീം ദിസ് ഫിലിം ഫ്രം സൺ നെക്സ്റ്റ്.
രാഹുൽ സംക്രാന്തിയൻ ഡയറക്ടർ ചെയ്തൊരു സൂപ്പർ നാച്ചുറൽ പീരീഡ് റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ് ശ്യാം സിംഗ റോയ്, സ്റ്റാറിംഗ് നാനി, സായ് പല്ലവി, കൃതി ഷെട്ടി, മഡോണ, സെബാസ്റ്റ്യൻ ഇൻ പ്രോമിനൻറ് റോൾസ്. വാസു എന്ന ആസ്പയറിംഗ് ഫിലിം ഡയറക്ടർ ഒരു ഫിലിം പ്രൊഡ്യൂസറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി വാസു കീർത്തി എന്ന ക്യാരക്ടറിനെ കണ്ടെത്തുന്നു തൻ്റെ ഷോർട്ട് ഫിലിമിലെ ലീഡറിന് വേണ്ടിയിട്ട്. ആദ്യം കീർത്തി സമ്മതിച്ചില്ലെങ്കിലും എവൻച്വലി വാസു പറയുന്നത് കേട്ട് കീർത്തി സമ്മതിച്ച് കൊടുക്കുന്നു. പക്ഷേ ഒരു ദിവസം കീർത്തി ഷൂട്ടിൻ്റെ ഇടയിൽ വെച്ചിട്ട് ചില ഗൂൺസുമായിട്ട് ഇഷ്യൂസ് ആവുന്നു. അതിൻ്റെ ഇടയിൽ വാസു ചോദിക്കാൻ പോകുന്നതും വാസുവിൻ്റെ ചെവിക്കിട്ടൊരു അടി കിട്ടുന്നു. വാസുവിൻ്റെ ചെവി ബ്ലീഡ് ആവുന്നതും പിന്നീട് അങ്ങോട്ട് വാസു ഭയങ്കര വിയേഡായിട്ടാണ് ആക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ഗൂൺസിനെ എല്ലാം വാസു പിന്നീട് അടിച്ചൊതുക്കുന്നു. ബട്ട് സർപ്രൈസിംഗ്ലി വാസു അടുത്ത ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസറിന് ഇഷ്ടമായിട്ട് അവരൊരു ഫിലിം ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നു. അത് പിന്നീട് ഭയങ്കര സക്സസ് ആയിട്ടും മാറുന്നുണ്ട്. ഹിന്ദിയിലോട്ട് റീമേക്ക് ചെയ്യാൻ വരെ അവസരങ്ങൾ വാസുവിന് കിട്ടുന്നു. പക്ഷേ ഹിന്ദി ഫിലിമിൻ്റെ പ്രസ് മീറ്റിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇതൊരു ബംഗാളി നോവൽ പ്ലാജറൈസ് ചെയ്തെടുത്തൊരു ഫിലിമാണെന്ന് വാസുവിനെതിരെ കേസ് വരുന്നു. പിന്നീട് വരുന്ന സസ്പെൻസുകൾ കൊണ്ടൊക്കെ ഈ ഫിലിം അടിപൊളിയാണ്. യു ക്യാൻ സ്ട്രീം ദിസ് ഫിലിം ഫ്രം നെറ്റ്ഫ്ലിക്സ്. ഈ വീഡിയോ ഇവിടം കൊണ്ട് തീരുന്നില്ല, അതിൻ്റെ ഒരു പാർട്ട് ടു ഞാൻ നാളെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ വെയിറ്റ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.